كل لحم نبت من الحرام فالنار أولى به. മഹാനായ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം, ഹറാം തിന്ന് വളർന്ന ഓരോ ശരീരവും നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാം തിന്ന് വളർന്നു വന്ന ശരീരം അത് നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. വാപ്പാക്ക് ഗൾഫിലാണ് ജോലി, വാപ്പ ഗൾഫിലാണ് ബിസിനസ് ചെയ്യുന്നത്. എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തീർത്തും നിഷിദ്ധമായ ബിസിനസ്സാണ്, വരുമാന മാർഗമാണ്, കള്ള് കച്ചവടമാണ്, അല്ലെങ്കിൽ മറ്റു വല്ല ഹറാമായ ബിസിനസ്സുകളാണ്. അരുതാത്ത പണമാണ് അയാളുടെ കൈകളിലേക്ക് വരുന്നത്. ആ പണം കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ അയാൾ തീറ്റിപ്പോറ്റുന്നത്. ആ മക്കള് നന്നാകാനിടയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വരുമാന മാർഗം ഹലാലാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറെ ഗൗരവത്തോടെയാണ് നമ്മുടെ നായകൻ, ലോകത്തിന്റെ നേതാവ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യത്തെ കണ്ടത് വളരെ ഗൗരവത്തോടെയാണ്. ഇമാം മുഹമ്മദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം കാണാം. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പറയാണ്, കുന്നാ ഇന്ദ റസൂലില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് സദഖയുടെ ഈത്തപ്പഴം അങ്ങനെ വിതരണം ചെയ്യുകയാണ്. മദീനത്തെ പള്ളിയിലെ സദഖയുടെ ഈത്തപ്പഴം ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്. വൽഹസൻ ഇബ്നു അലിയ്യ ഫീ ഹിജ്രി, മുത്തനബി തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഫാത്തിമാന്റെ പൊന്നുമോൻ റസൂലുള്ളാഹി തങ്ങളുടെ മടിയിൽ ഇരിക്കുകയാണ്. ഫലമ്മാ ഫറഗ, റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പഴം ഇങ്ങനെ വിതരണം ചെയ്തു ഒക്കെ കഴിഞ്ഞതിനു ശേഷം, ഹമലഹു അലാ ആതിഖി, ആ പേരമകനെ തന്റെ പെരടിയിൽ ചുമന്ന് മുത്തനബി തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ആ പേരമകന്റെ വായിൽ നിന്ന് ഉമിനീർ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലെ കുത്തി വീഴുന്നത്. ഹബീബായ നബി തങ്ങൾ തല ഉയർത്തി നോക്കിയപ്പോ, തന്റെ പ്രിയപ്പെട്ട പേരമകന്റെ വായയിൽ കാരക്ക കാണുകയാണ്. അത് സദഖയുടെ മുതലാണ്, അത് ആ കുട്ടിക്ക് നിഷിദ്ധമായ മുതലാണ്. റസൂലുള്ളാഹി തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും ഉപയോഗിക്കാൻ പാടില്ലാത്ത മുതലാണത്. ആ കാരക്കയാണ് പേരമകന് വായയിലിട്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ ഫഅദ്ഖല നബിയ്യു യദഹു, അവിടുത്തെ വിരൽ ആ കുട്ടിയുടെ വായയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഫതസഅഹാ മിൻഹു, ആ വായിൽ നിന്ന് ഈത്തപ്പഴം താഴേക്ക് വലിച്ചിടുകയാണ്. എന്നിട്ട് ആ പേരമകനോട് പറയാണ്, ചെറിയ മകനോട്, കാര്യമായ വിവരവും വിവേകമൊന്നുമില്ലാത്ത മകനോടാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, മോനെ നിനക്കറിയില്ലേ, നിനക്കറിഞ്ഞൂടെ ഈ സദഖയുടെ മുതൽ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും അനുവദനീയമാകില്ല എന്ന് നിനക്കറിയില്ലേ മോനെ, ഇത് നിഷിദ്ധമായ മുതലാണ്, അതുകൊണ്ട് ഇത് നിന്റെ പള്ളയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ ആ മകനെ ഉപദേശിച്ച് ആ മകന്റെ വായിൽ നിന്ന് ഈത്തപ്പഴം താഴേക്ക് വലിച്ചിടുകയാണ്. ലോകത്തിന്റെ നായകനെ, മദീനയുടെ മന്ദമാരുതനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട വിരൽ ആ കൊച്ചുമോന്റെ വായിലേക്ക് പ്രവേശിപ്പിച്ച് ആ നിഷിദ്ധമായ മുതൽ ആ മകന്റെ വായിൽ നിന്ന് താഴേക്ക് വലിച്ചിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ദിന റസൂലുള്ളാഹി തങ്ങൾ അത്ര ചെറിയ കൊച്ചുകുട്ടിയോട് ഇത്ര ഗൗരവത്തോടെ പെരുമാറിയത് എന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ വയറ്റിലേക്ക് നിഷിദ്ധമായ മുതൽ എത്താൻ പാടില്ല എന്നതുകൊണ്ടാണ്. നമ്മൾ ഏറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കൾ നന്നാകുന്നില്ല, മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല,
മക്കൾ അനുസരിക്കുന്നില്ല, എപ്പോഴും നമ്മുടെ പരാതിയാണിത്. മദ്രസകളിൽ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരു യോഗം വിളിച്ചു കൂട്ടിയാൽ എല്ലാവരും വന്ന് പറയുന്ന പരാതി ഇതാണ് ഉസ്താദന്മാരോട്. ഉസ്താദേ, കുട്ടികൾ പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പരാതി പറയാത്ത ഉമ്മമാർ വിരളമാണ്, വളരെ കുറവാണ്. കുട്ടികൾ അനുസരിക്കുന്നില്ല, അനുസരണയില്ലാത്ത മക്കൾ എന്താണ് കാരണം? ശ്രദ്ധിക്കണേ സഹോദര, നിഷിദ്ധമായ ഭക്ഷണം നമ്മുടെ മക്കളുടെ വയറ്റിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ ഹറാമായ ഭക്ഷണം നമ്മുടെ മക്കളുടെ പള്ളകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാളെ ആ മക്കൾ നരകാവകാശികളായ മക്കളായി മാറുന്നതാണ്. ആ മക്കളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കൂല. കാരണം അവരുടെ പള്ളയിലേക്ക് ഹറാം എത്തിയിട്ടുണ്ട് എന്നതാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.